കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അധ്യായം 25 ഒന്ന് മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവരെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളികൾ ഉണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തേക്ക് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ വായനകൾ ഇവിടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടു, ദൈവിക ജ്ഞാനം, ജ്ഞാനത്തിൻ്റെ വില. ജ്ഞാനം തേജസ്സുറ്റത. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എപ്പോഴും പ്രകാശത്തിലായിരിക്കണം, നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം എന്ന് ലൂക്കാസ് സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇനി അതിന് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് ദൈവിക ജ്ഞാനം. നമുക്ക് ബൈബിളിലുടനീളം ഒത്തിരിയേറെ വചനങ്ങളുണ്ട് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നതും. ഈ ജ്ഞാനം സമ്പാദിക്കാനുള്ള വഴികൾ, ഈ ജ്ഞാനം സമ്പാദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ദൈവവചനത്തിൽ കൃത്യമായിട്ട് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9:6 അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, മനുഷ്യരുടെ ഇടയിൽ നമ്മൾ പരിപൂർണരാണെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനം സമ്പാദിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ നമ്മളൊന്നുമല്ല. മനുഷ്യർ നമ്മളെ പ്രശംസിച്ചേക്കാം, പല കാര്യങ്ങളും നമ്മളെക്കുറിച്ച് പറഞ്ഞ് നമ്മെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്തേക്കാം, വിലമതിച്ചേക്കാം, പക്ഷേ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം സമ്പാദിച്ചിട്ടില്ലാത്തവർ ഒന്നുമല്ല. അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 4:7 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കാൻ, എന്തു വേണേലും നഷ്ടപ്പെടുത്തിക്കോ, നിങ്ങൾക്കുള്ള സർവ്വതും നഷ്ടപ്പെടുത്തിയിട്ടാണേലും ജ്ഞാനം സമ്പാദിച്ചാൽ അതാണ് ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ രക്ഷ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലാണ്. ദൈവിക ജ്ഞാനം ഏറ്റെടുത്ത് ജ്ഞാനികളായിട്ട് ജീവിക്കുന്ന വ്യക്തികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ലോകത്തിൻ്റെ രക്ഷ. അതുകൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലാണേലും, നമ്മുടെ കുടുംബം രക്ഷപ്പെടാനാണേലും, കുടുംബാംഗങ്ങൾ രക്ഷപ്പെടാനാണേലും നമ്മളിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം ഇതാണ്, ദൈവിക ജ്ഞാനം, അതിൻ്റെ അഭിഷേകം നമ്മൾ ഏറ്റെടുക്കണം. ഇതിന് കാരണം നമ്മൾ കാണുന്നുണ്ട് 1 കൊരിന്ത്യോസ് 1:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്ത്യോസ് 1:24 നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച്
ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് യേശുക്രിസ്തു ആരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് യേശുക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു. ജ്ഞാനം ഈസ് ഈക്വൽ ടു ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു. പറയുണ്ട്, ജ്ഞാനം സമ്പാദിക്കുന്നവർ യേശുവിനെയാണ് സമ്പാദിക്കുന്നത്, അവർ യേശുവിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവിക ജ്ഞാനം ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് സമ്പാദിക്കാനുള്ള വഴികൾ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വചനത്തിൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട കാര്യം, ജ്ഞാനത്തെ നമ്മൾ ബഹുമാനിക്കണം, വിലമതിക്കണം. അതുപോലെ തന്നെ ജ്ഞാനത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുക. ഈ ജ്ഞാനം യോഗ്യതയുള്ളവരെ തേടി വരും എന്നുള്ളതും നാം കേട്ടൊരു കാര്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അസൂയ ഉള്ളിടത്ത്, മലിനത ഉള്ളിടത്ത് ജ്ഞാനം പ്രവേശിക്കത്തില്ല. പറയുമ്പോൾ നമ്മൾ അസൂയയിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ അമിതമായിട്ട് വ്യാപരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി പേരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിസിയാണ്. ഒരുപാട് കാര്യങ്ങൾ, അതുമൂലം ഒന്ന് സമാധാനമായിട്ടൊന്ന് ഇരിക്കാനോ ഒരല്പസമയം പ്രാർത്ഥിക്കാനോ പറ്റാതെ പോകുന്നവരുണ്ട്. പ്രഭാഷകൻ 38:24 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. വ്യഗ്രതകൾ, ജീവിത വ്യഗ്രതകളുടെ ഇടയിൽപ്പെട്ട് നമ്മൾ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല. ജ്ഞാനം 7-ാം അധ്യായം 28-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവം മറ്റെന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അപ്പം ദൈവം നമ്മെ സ്നേഹിക്കണമെങ്കിൽ അതിനേറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം, ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച് ജ്ഞാനികളെപ്പോലെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനതിന് നമ്മൾ തയ്യാറാകുന്നെങ്കിൽ വില കൊടുക്കാൻ നമ്മൾ മനസ്സ് വെക്കും. വില കൊടുത്ത് നമുക്ക് എപ്പോൾ യോഗ്യതയുണ്ടെന്ന് കർത്താവ് കാണുന്നുവോ ആ സമയം ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം ദൈവം നമുക്ക് നൽകും എന്നുള്ളത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഇന്നത്തെ 2-ാം വായനയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളൊരു കാരണവശാലും മരണത്തെ ഭയപ്പെടരുത്, മരിച്ചുപോയവരെ ഓർത്ത് ദീർഘകാലം ദുഃഖിച്ചിരിക്കരുത്, അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് പൗലോസ് ലീഗ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. മറിച്ച് മരണത്തെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാടുണ്ടായിട്ട് ആ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ മരണത്തെ നമ്മൾ ഭയപ്പെടത്തില്ല, മരിച്ചുപോയവരെ ഓർത്ത് അമിതമായിട്ട് നമ്മൾ ദുഃഖിക്കത്തുമില്ല. ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, മകൾ മരിച്ചതിന് ശേഷം അപ്പൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകത്തില്ല. മകൾ മരിച്ചതിൻ്റെ ദുഃഖം കാരണം ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 21-23 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഃഖത്തിന് ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുകൊടുക്കരുത്, ദുഃഖം മൂലം അനേകർ നശിച്ചിട്ടുണ്ട്. നമുക്ക് താൽക്കാലികമായിട്ടുള്ള ദുഃഖം, വേദന, ആരെങ്കിലും മരിക്കുമ്പോഴാണേലും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണേലും നമുക്കുണ്ടാകാം. പക്ഷേ ആ ദുഃഖത്തിൽ നമ്മൾ തുടരരുത്, മരിച്ചുപോയവരെക്കുറിച്ചുള്ള ദുഃഖം അത് നീണ്ടു നിൽക്കരുത്, വിലാപകാലം കഴിയുമ്പോൾ തിരിച്ച് നിങ്ങൾ നോർമൽ ലൈഫിലേക്ക് വരണം എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പറയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നില്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമുക്ക് ആന്തരിക സൗഖ്യം ആവശ്യമാണ്, ഒരുപക്ഷെ നമുക്ക് പ്രത്യാശയുടെ ആ ഒരു കൃപ നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കാം. ഇനി മരണത്തെ ഭയപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് പൗലോസ് ലീഗായുടെ ആ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് പൗലോസ് ലീഗ പറഞ്ഞൊരു കാര്യം, ഒരു നാഴിക മുമ്പ് മരിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം. ഇത് പൗലോസിന് രോഗം വന്നിട്ടോ അല്ലെങ്കിൽ പൗലോസിന് കടബാധ്യത വന്നിട്ടോ ഒന്നുമല്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് ലീഗ പറഞ്ഞൊരു കാര്യം, ഒരു നാഴിക മുമ്പ് മരിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം. അങ്ങനെയുള്ളവരെ
മരണഭയം വേട്ടയാടുവോ? ഒരിക്കലുമില്ല. ഇനി ഇതിൻ്റെ കാരണം എന്താണ്? പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തെക്കാൾ അന്തസ്സുള്ളതാണ്, ശ്രേഷ്ഠമാണ്, പവിത്രമാണ് മരണാനന്തര ജീവിതം എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ഇന്നത്തെ രണ്ടാം വായനയിൽ പൗലോസിലെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, മരിച്ചുപോയവർക്ക് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവിൽ വിശ്വാസമർപ്പിച്ച് ജീവിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ അവരാദ്യം ഉയർത്തെഴുന്നേൽക്കും, അവരെ ദൈവം ഉയർപ്പിക്കും. അപ്പോൾ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തയുള്ളവരാണെങ്കിൽ മരണാനന്തരം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ മുഖം കണ്ട് നിത്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കേണ്ടവരാണ്. മറ്റെല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ഏക കാര്യം, ഞാനും എൻ്റെ ദൈവവും, ആ ദൈവത്തിൽ ലയിച്ച് ജീവിക്കുന്ന ആ ഒരവസ്ഥ, അതിൻ്റെ ആനന്ദം തിരിച്ചറിഞ്ഞവർ ഒരിക്കലും മരണഭയത്തിൽ കഴിയത്തില്ല, മരിക്കാൻ അവർക്ക് വിമുഖതയുണ്ടാകത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടെ അത് സ്വാഗതം ചെയ്ത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ജീവിതത്തിലേക്ക് അവർ പോകും. അപ്പം അതിന് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അവസാനമായിട്ട് നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന അതിവിശിഷ്ടമായ ചില കാര്യങ്ങളാണ്. നമ്മൾ കേട്ടു 10 കന്യകമാരുടെ കാര്യം. 5 പേര് വിവേകവതികളായിരുന്നു, 5 പേര് വിവേകശൂന്യരായിരുന്നു. എഫേസസ് 5-ാം അധ്യായം 15-ാമത്തെ വചനം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവിവേകികളാകാതെ വിവേകികളെപ്പോലെ നിങ്ങൾ ജീവിക്കണം. അവിവേകികളാകരുത്, വിവേകികളെപ്പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും. ദൈവത്തിൻ്റെ മക്കളായ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, അവിവേകികളാകാതെ വിവേകികളെപ്പോലെ ജീവിക്കണം. ഇനി അവിവേകികൾ ഇവിടെ നമ്മൾ കാണുകയാണ്, 5 പേര് വിളക്കെടുത്തു, എണ്ണയെടുത്തില്ല, എണ്ണ കരുതിയില്ല. വിളക്ക് അവരുടെ കൈവശം ഉണ്ടായിരുന്നു. എന്നൊരു പക്ഷേ ഒരുപാട് ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇതാണ്. പള്ളി പോകുന്നുണ്ടോ? അതൊക്കെയുണ്ട്. പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥനയുണ്ടോ? അതെല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ നയിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലേക്കാണ്. ദൈവവുമായിട്ടുള്ള സൗഹൃദം, പരസ്പരം സ്നേഹിക്കുന്നതിനും ദൈവവുമായിട്ടുള്ള സൗഹൃദം വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പള്ളി പോകുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ അതിൻ്റെ സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, വിളക്കുണ്ട് പക്ഷേ എണ്ണ കരുതാത്തവരെന്ന് കർത്താവ് പറയും. അങ്ങനെയുള്ളവരെ അവിവേകികൾ എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുക. വിവേകികളായവർ അവരെ വിളക്കുകളോടൊപ്പം അവർ എണ്ണയും എടുത്തു. പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട്, ഇവരൊരുപാട് നല്ലവരായിരുന്ന ആ വിവേകികളായ കന്യകമാരെങ്കിൽ അവരുടെ എണ്ണയിൽ കുറച്ച് അവരുടെ കൂടെ ഉണ്ടായിരുന്നവർക്ക് കൂടെ കൊടുക്കാൻ മേലായിരുന്നു. എന്തുകൊണ്ട് അവരെ അങ്ങനെയൊരു ഉദാരത കാണിച്ചില്ല എന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ ശരിയായ അർത്ഥം, നമുക്ക് രക്ഷപ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്കതിനൊരാഗ്രഹമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടുണ്ടാകുന്നതല്ല. എങ്കിൽ പോലും ഈ രക്ഷ പ്രാപിക്കാൻ നമുക്ക് ഒരാഗ്രഹമുണ്ടാകണം. അതിന് ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റാരെങ്കിലും അധ്വാനിച്ചതിൻ്റെ പേരിലല്ല നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടത്. ഞാൻ, എനിക്ക് അതിനൊരു ആഗ്രഹമുണ്ടായി, അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ രക്ഷ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്തായി 24 വായിച്ചാലും ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം വായിച്ചാലും ദൈവമക്കൾക്കുണ്ടായിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തേത് ജാഗരൂകത. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ട കാര്യം. ജാഗരൂകരായിരിക്കണം, ബി വിജിലൻ്റ്. ജാഗരൂകരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. 2-ാമത്തെ കാര്യം ഉണർന്നിരിക്കണം. പൗലോസിലെ പറയുന്നുണ്ട്, നമ്മൾ പകലിൻ്റെ മക്കളെപ്പോലെ ജീവിക്കണം, അല്ലാതെ രാത്രിയുടെ മക്കളെപ്പോലെ അല്ല. ഉറക്കം രാത്രി നടത്തേണ്ടതാണ്. ഇന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ആത്മീയ ശുശ്രൂഷകൾ വന്നാൽ അപ്പോഴേ ഉറങ്ങിപ്പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 20:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉറക്കത്തിന് നിങ്ങൾ ഒരിക്കലും അടിമകളാകരുത്. ഉറങ്ങാനൊരു സമയമുണ്ട്, ഉണർന്നിരിക്കാനൊരു സമയമുണ്ട്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഇരുന്നുറങ്ങിപ്പോകുന്നവർ അവിവേകികളാണ്. ഇപ്പം അറിവുണ്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത്
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ജാഗരൂകരായിരിക്കുക, ഉണർന്നിരിക്കുക. മൂന്നാമത്തെ കാര്യമാണ് ഒരുങ്ങിയിരിക്കുക. എത്രയോ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എത്രയോ സംഭവങ്ങൾ. തലേ ദിവസം അവർ വിചാരിച്ചു പോലുമില്ല പിറ്റേ ദിവസം മരിക്കുമെന്ന്, പക്ഷെ മരിച്ചു. നമുക്കറിയാമല്ലോ, തൽക്ഷണം സൗഖ്യം പ്രാപിക്കാനും തൽക്ഷണം മരിക്കാനുമുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് സമയം വേണമെങ്കിലും സൗഖ്യം പ്രാപിക്കാവുന്നതേ ഉള്ളു. ഇതുവരെ എനിക്ക് സൗഖ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇനി കിട്ടിയാലെന്ന് വിചാരിക്കരുത്. എൻ്റെ കർത്താവ് നിരൂപിച്ചാൽ തൽക്ഷണം എനിക്ക് സൗഖ്യമുണ്ടാകാവുന്നതേ ഉള്ളു. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, തൽക്ഷണം നമുക്ക് മരിക്കാനും പറ്റും. എത്രയോ സംഭവങ്ങൾ, ഇരുന്ന വ്യക്തി, നിന്ന വ്യക്തി, അവരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പറയുന്നുണ്ട് കർത്താവ് നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, റെഡി ആയിട്ടിരിക്കണം. ദൈവം ഏത് സമയത്ത് വിളിച്ചാലും ആ ദൈവത്തിൻ്റെ വിളി കേട്ട് പോകാനുള്ള ഒരാനന്ദം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അതിനെ നമ്മുടെ ഹൃദയം ദൈവിക ജ്ഞാനത്താൽ നിറയണം. സുഭാഷിതങ്ങൾ 23:15 വായിച്ചാൽ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ കർത്താവിൻ്റെ ഹൃദയം ആനന്ദിക്കും. നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതാണെങ്കിൽ അത് കാണുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദിക്കും എന്നാണ് കർത്താവ് വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ട ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.